നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡ്യൂ എമൗണ്ട് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ എമൗണ്ട് അഥവാ ഫുൾ ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫുൾ ഡ്യൂ എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ബില്ലിംഗ് സൈക്കിളിൽ യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഇ എം ഐ ഉണ്ടെങ്കിൽ ആ ഒരു ഇ എം ഐ എമൗണ്ട്, അതിൻ്റെ പലിശ, പിന്നെ മറ്റു ഫൈനാൻസ് ചാർജുകൾ എന്തെങ്കിലും നൽകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫൈനാൻസ് ചാർജ് എന്നിങ്ങനെ എല്ലാം ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത കമ്പനിക്ക് അല്ലെങ്കിൽ ബാങ്കിന് നൽകാനുള്ള എമൗണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ എമൗണ്ട് അല്ലെങ്കിൽ ഫുൾ ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഡ്യൂ എമൗണ്ടാണ് നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് പേ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഡ്യൂ എമൗണ്ടാണ് മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ നൽകേണ്ട ഫുൾ ഡ്യൂ എമൗണ്ടിൻ്റെ നിശ്ചിത പേഴ്സൻറ്റേജ് ആണ്. നോർമലി ഇത് 5% ആണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡ്യൂ എമൗണ്ട് അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് 5,288 രൂപയാണ്. ഈ ഒരു 5,288 രൂപയാണ് ലാസ്റ്റ് ബില്ലിംഗ് സൈക്കിളിൽ ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ചത്. ഈ ഒരു എമൗണ്ട് ഞാൻ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് പേ ചെയ്യണം എങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലാതെ കാർഡ് മുമ്പോട്ട് യൂസ് ചെയ്യാം. ഫുൾ ഡ്യൂ എമൗണ്ടിൻ്റെ 5%, അതായത് ഈ ഒരു ബില്ലിൽ 5,288 രൂപയാണ് ഫുൾ ഡ്യൂ എമൗണ്ടായിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു ഫുൾ ഡ്യൂ എമൗണ്ടിൻ്റെ 5% 264 രൂപയാണ് മിനിമം ഡ്യൂ എമൗണ്ടായിട്ട് ഈ ഒരു ബില്ലിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഫുൾ ഡ്യൂ എമൗണ്ടിൻ്റെ 5% കൂടാതെ മറ്റു ചില ചാർജുകളിൽ കൂടി പലപ്പോഴും ഒരു മിനിമം ഡ്യൂ എമൗണ്ടിലേക്ക് ആഡായിട്ട് വരാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇ എം ഐ ഉണ്ടെങ്കിൽ ആ ഒരു ഇ എം ഐയുടെ പലിശ മിനിമം ഡ്യൂ എമൗണ്ടിലേക്ക് ആഡായിട്ട് വരും. പിന്നെ മറ്റെന്തെങ്കിലും ഫൈനാൻസ് ചാർജുകൾ നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫൈനാൻസ് ചാർജ് മിനിമം ഡ്യൂ എമൗണ്ടിലേക്ക് ആഡായിട്ട് വരും. എപ്പോഴും നമ്മൾ പേ ചെയ്യേണ്ടത് ഫുൾ ഡ്യൂ എമൗണ്ടാണ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ എമൗണ്ട്, ആ ഒരു എമൗണ്ടാണ് നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് പേ ചെയ്യേണ്ടത്. എന്നാൽ പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് മിനിമം ഡ്യൂ എമൗണ്ട് അടക്കാറുണ്ട്, ചെറിയ എമൗണ്ട് ആയതിനാൽ അത് ഇപ്പോൾ അടച്ചാൽ മതി എന്ന് കരുതി പലരും അടക്കാറുണ്ട്. പക്ഷേ മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഹണി ട്രാപ്പാണ്, കടക്കെണിയിലേക്കുള്ളൊരു ട്രാപ്പാണ് ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഫൈനാൻഷ്യലി ബ്രോക്ക് ആയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ, നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാനുള്ള പണമില്ല, അങ്ങനെ ഒരു സന്ദർഭത്തിൽ താൽക്കാലികമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ് ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ സ്ഥിരമായിട്ട് മിനിമം ഡ്യൂ എമൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഒരു കടക്കെണിയിലേക്ക് നമ്മൾ പോയി പെടും. ഇപ്പോൾ എന്താണ് മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് കൊണ്ടുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ മിനിമം ഡ്യൂ എമൗണ്ട് കൊണ്ടുള്ള ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നു മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. നോർമലി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ക്രെഡിറ്റ് ബ്യൂറോ ഇത് റിപ്പോർട്ട് ചെയ്യും. സോ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകും. പിന്നീട് നമുക്ക് ലോണോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെയുള്ള ലോൺ പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ കിട്ടുകയില്ല. രണ്ടാമതായിട്ട് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നൽകേണ്ടതായിട്ട് വരും. നമ്മൾ എത്ര രൂപയാണോ തിരിച്ചടക്കാനുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു എമൗണ്ട് നമ്മൾ ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് കൊടുക്കണം. മറ്റൊന്ന് പലിശയാണ്, നമ്മൾ തിരിച്ചടക്കാനുള്ള എമൗണ്ടിന് നമ്മൾ പലിശ കൊടുക്കണം. ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് വളരെ കൂടുതലാണ്. ആനുവലി 30% മുതൽ 50% വരെയൊക്കെയാണ് പല കാർഡുകളുടെ പലിശ നിരക്ക് വരുന്നത്. ഏറ്റവും കുറഞ്ഞത് 30% ആനുവലി വരുന്നത്. എക്സ്പ്രസ് ഒപ്പീനിയൻ അനുസരിച്ച് നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് കടക്കെണിയിൽ പോയി പെട്ടി കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ എടുത്തെങ്കിലും ക്രെഡിറ്റ് കാർഡിൻ്റെ കടം വീട്ടണമെന്നാണ്. കാരണം പേഴ്സണൽ ലോണിൻ്റെ പലിശ നിരക്ക് വരുന്നത് ആനുവലി ഏകദേശം 16% എന്നാൽ ക്രെഡിറ്റ് കാർഡുകളുടെ നോക്കിക്കഴിഞ്ഞാൽ ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത് 30% 50% ഇടയിലാണ്. സോ ഏറ്റവും ഉയർന്ന പലിശ നിരക്കുള്ള ഒരു ലോൺ പ്രൊഡക്റ്റാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് നമ്മൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടക്കാനുള്ള എമൗണ്ടിന് ഡെയിലി ബേസിൽ നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബ്യൂറോകൾ അവർ റിപ്പോർട്ട് ചെയ്യില്ല. സോ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകാതെ നമുക്ക് ഒരു ചെറിയൊരു കാലയളവിലേക്ക് നമുക്ക് നിലനിർത്തുവാനായിട്ട് സാധിക്കും. രണ്ടാമത് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നൽകേണ്ടതായിട്ട് വരില്ല. നമ്മൾ ബിൽ എമൗണ്ട് ഒന്നും അടച്ചില്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നൽകേണ്ടതായിട്ട് വരും. പക്ഷേ മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നമ്മൾ നൽകേണ്ടതായിട്ട് വരില്ല. പിന്നെ നമ്മുടെ കാർഡ് നമുക്ക് ആക്റ്റീവായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. നമ്മൾ ബിൽ എമൗണ്ട് യാതൊന്നും തന്നെ അടക്കാതെ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് അവർ ക്ലോസ് ചെയ്യും, പിന്നീട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. സോ മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ആക്റ്റീവായിട്ട് നിലനിർത്താനായി സാധിക്കും. ഇതൊക്കെയാണ് മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടച്ചാലുള്ള ഗുണങ്ങൾ. ഇനി മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന മറ്റു ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ബാക്കി പേ ചെയ്യാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന് നമ്മൾ ഡെയിലി പലിശ നൽകണം. അതും നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്ന ഡേറ്റ് മുതലല്ല, ഡേറ്റ് ഓഫ് പർച്ചേസ് മുതലുള്ള പലിശ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. എഫക്റ്റീവ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടും. പക്ഷേ നമ്മൾ
ഫുൾ ഡ്യൂ എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആനുകൂല്യം ലഭിക്കുകയില്ല. നമ്മൾ മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടച്ചിട്ട് പിന്നീടും ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ ട്രാൻസാക്ഷനുകൾക്ക് ഒന്നും തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുകയില്ല. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന ഡേറ്റ് മുതൽ നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ മറ്റൊരു പ്രശ്നം, നമ്മൾ റീപേ ചെയ്യാനുള്ള എമൗണ്ട്, പിന്നെ നമ്മൾ നൽകേണ്ടി വരുന്ന പലിശ, അങ്ങനെയുള്ള ചാർജുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും. സോ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടുകയും ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകാൻ കാരണമാവുകയും ചെയ്യും. സോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകുന്നതിനും കാരണമാകും. സോ ഓൾവേസ് പേ ഫുൾ ഡ്യൂ എമൗണ്ട്, യൂസ് ക്രെഡിറ്റ് കാർഡ് റെസ്പോൺസിബിളി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് നൽകുക. ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. പലർക്കും അത് യൂസ്ഫുൾ ആയിട്ട് മാറുമെന്ന് കരുതുന്നു. സോ ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് നൽകുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.